പലരും പറയും അമ്മായിമ്മ പോരെ എന്ന് പറയാറുണ്ട്. ഇത് അമ്മായിമ്മ എന്ന് പറഞ്ഞതുകൊണ്ടാണ് പോരുണ്ടാകുന്നത്. നിങ്ങൾ ഉമ്മയും മോളും അത് അമ്മായിമ്മ മരുമകൾ എന്ന സ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അതിനെ ഒന്നുകൂടി താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഉമ്മയും മോളും ആ സ്ഥാനത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മ എന്നുള്ളത്. അല്ലേ, മരുമക്കളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നിങ്ങൾക്ക് തന്ന ഒരു അനുഗ്രഹം തന്നെയാണ്. നിങ്ങൾ കയറി ചെല്ലുന്ന വീട്ടിൽ നിങ്ങളെ പരിപാലിക്കാൻ ഒരു ഉമ്മയുണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് അള്ളാഹു തന്ന അനുഗ്രഹമാണ്. നിങ്ങളെ നിങ്ങളെ വീട്ടിൽ വളർന്നത് ഉമ്മയുടെ തണലിലായിരുന്നു, വാപ്പയുടെ തണലിലായിരുന്നു മരുമക്കളെ നിങ്ങളൊക്കെ നിങ്ങളെ വീട്ടിൽ വളർന്നത്. നിങ്ങൾക്ക് ആവശ്യമായ ആവശ്യമായതെല്ലാം വാപ്പച്ചി നിങ്ങൾക്ക് തന്നു. ഇനി നിങ്ങളെ ജീവിതത്തിൽ ഒരു പുരുഷന്റെ കൂടെ നിങ്ങളെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ വലിയ പ്രയാസങ്ങൾ, വലിയ ഒരു മാനസികമായ വിഷമങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം. അവിടെയും നമുക്ക് തണലേകുന്നത് ഉമ്മയാണ്. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് പുറത്തു പോയിട്ട് ഒരു വലിയ പ്രയാസം നമ്മുടെ മനസ്സിൽ വന്നാൽ, നമ്മൾ പറയാറുണ്ടല്ലോ അങ്ങാടിയിൽ തോറ്റതിന്റെ അമ്മയോട് എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. കാരണം എന്താ, എന്ത് പ്രയാസം വന്നാലും ആ പ്രയാസം നീങ്ങുന്നത് ആരെ സമീപത്തെത്തുമ്പോഴാണ്? നമ്മുടെ അമ്മയുടെ, ഉമ്മയുടെ, ബാപ്പയുടെ സമീപത്തെത്തുമ്പോഴാണ്. അതേ പ്രകാരം ഒരു വീട്ടിലേക്ക് മരുമകൾ കയറി വരുമ്പോൾ ആ മരുമകളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങൾ നീങ്ങാൻ ഒരു കാരണമാണ് ആ വീട്ടിലുള്ള പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മ, അഥവാ വീട്ടിലുള്ള ഉമ്മ, വീട്ടിലുള്ള വാപ്പ എന്നുള്ളത്. അതുകൊണ്ട് നമ്മളെ കെട്ടിച്ചയക്കുന്ന വീട്ടിൽ നമ്മെ നിയന്ത്രിക്കാൻ ഒരു ഉമ്മയുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തന്നൊരു ഖൈറാണ്. നമ്മുടെ വീട്ടിലൊരു വാപ്പ ണ്ടെങ്കിൽ അത് അല്ലാഹു നമുക്ക് തന്നൊരു ഖൈറാണ് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്തെന്നറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരു കുടുംബത്തിലെ ഏറ്റവും വലിയ കുടുംബ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ വിജയം, ഒരു സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ കുടുംബ ജീവിതത്തിന്റെ അടയാളം എന്താണ്? മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഒരു കുടുംബത്തിലെ ഏറ്റവും നല്ല സന്തോഷം എന്താണ്? കുടുംബം താമസിക്കുന്ന വീട് വലുതാവുക എന്നല്ല, കുടുംബം താമസിക്കുന്ന വീട്ടിൽ വലിയ വലിയ വാഹനങ്ങൾ ഉണ്ടാവുക എന്നതല്ല. അവൾ കയറി ചെല്ലുന്ന കുടുംബത്തിൽ, ഒരു പെണ്ണായി, പുതിയ പെണ്ണായി കയറി ചെല്ലുന്ന കുടുംബത്തിൽ അവർക്ക് ഏക്കറ കണക്കിന് തോട്ടങ്ങൾ ഉണ്ടാവുക എന്നതല്ല, വലിയ വലിയ ബിസിനസിന്റെ മാളുകളും ബിസിനസിന്റെ കച്ചവടങ്ങളും ഉണ്ടാവുക എന്നതല്ല. മരുമക്കളെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കയറി ചെല്ലുന്ന കുടുംബത്തിലെ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ സ്വാലിഹത്തായ ഭാര്യയായ ആ പ്രിയപ്പെട്ടവന്റെ കൈ പിടിച്ചുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ആ വീട്ടിൽ നല്ല ഒരു ഉമ്മയുണ്ടാവുക എന്നതാണ് നിങ്ങളെ കുടുംബത്തിൽ അല്ലാഹു തരുന്ന ഏറ്റവും വലിയ ഭാഗ്യം. മോളെ, ആ വീട്ടിൽ നിങ്ങളെ സ്വീകരിക്കാനേ, ആ വീട്ടിൽ നിങ്ങൾക്ക് അദബ് പഠിപ്പിച്ചു തരാനേ, ആ വീട്ടിൽ നിങ്ങളെ സങ്കടങ്ങളെ, സഹതാപങ്ങളെ, കണ്ണുനീരുകളെ, പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ, നിങ്ങളെ ബുദ്ധിമുട്ടുകളെ, സങ്കടങ്ങളെ, നിങ്ങളെ മനസ്സിൻ്റെ അകത്ത് അലട്ടിക്കൊണ്ടിരിക്കുന്ന വേലാദികളെ എല്ലാ സമാധാനത്തിലൂടെ മായ്ച്ചു തരാനേ നിങ്ങളെ ഭർത്താവിൻ്റെ ഉമ്മയുണ്ടാവുക എന്നതാണ്, നിങ്ങളെ ഭർത്താവിൻ്റെ വാപ്പയുണ്ടാവുക എന്നതാണ്. അള്ളാഹു നിങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ സൗഭാഗ്യമുള്ള പെങ്ങളെ മറക്കല്ലേ, മറക്കല്ലേ. ഭർത്താവിൻ്റെ പുതുനാരിയായി നിങ്ങളെ വീട്ടിലേക്ക്, ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പുതുനാരിയായിട്ട് കടന്നു ചെല്ലുമ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു യാ ഉമ്മീ എന്ന് പറഞ്ഞിട്ട് മോളെ നിങ്ങൾക്ക് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ആ വീട്ടിലൊരു അമ്മായുമ്മയുണ്ടായിരുന്നുവെങ്കിൽ അതാണ് നിങ്ങളെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് മറന്നു പോവേണ്ട. അറിയുമോ നിങ്ങൾക്ക് മഹദിയായ ബീവി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പലപ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കണ്ണുനീരോടെ പറഞ്ഞ പരാതി എന്തെന്നറിയോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചെറിയ നാളിലെ മുത്തുനബിയുടെ ഭാര്യയായി മദീനയിലെ വീട്ടിലേക്ക് വന്ന പൊന്നുമോളല്ലേ? ചെറിയ നാളിൽ തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊന്നാര ഭാര്യയായിട്ട് കടന്നു വന്ന മഹദിയാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പലപ്പോഴും ആ കുടുംബത്തിൽ വെച്ചുകൊണ്ട്
പലപ്പോഴും ആ വീട്ടിൽ വെച്ചുകൊണ്ട് തന്റെ ആദ്യത്തെ ഭാര്യയായ മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ ആ മഹദിയുടെ പതിക പറയാറുണ്ട് എന്ന് ചരിത്രം പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഖദീജ അങ്ങനെയായിരുന്നു. എന്റെ പ്രിയപ്പെട്ട പൊന്നാര ഖദീജ എനിക്ക് വേണ്ടി ഖദമത്തെടുത്തവളാണ്. എന്റെ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ എനിക്ക് വേണ്ടി അങ്ങനെയെല്ലാം സേവനം ചെയ്തവളാണല്ലേ. മദീനയിലെ ചെറിയ ഭവനത്തിന്റെ കത്തിനുള്ള അള്ളാഹുവിന്റെ ഹബീബ് ഖദീജ ബിയുടെ മഹദി പറയുമ്പോ പലപ്പോഴും ആയിഷ ബീവി പറയുകയാണ്, പലപ്പോഴും ഞാൻ കണ്ണുനീര് കുടിച്ചിട്ടുണ്ട് സുഹാബ, പലപ്പോഴും ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട് സുഹാബ, പലപ്പോഴും എന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചിട്ടുണ്ട് സുഹാബ. കാരണം എന്തെന്നറിയോ? ആരാ പ്രിയപ്പെട്ടവരെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യതീമായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ ബാപ്പ വേണോ വാപ്പ ജീമേ പില്ല ഓമനാമോഹമ്മദീനെ ഓത്തിനായ ചില്ല ഓമനിക്കാൻ ബാപ്പ വേണോ വാപ്പ ജീവേ പില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ കുഞ്ഞുനാളിലേ അവളെന്ന് വിട പറഞ്ഞു പോയില്ലേ? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട പുന്നാര വാപ്പ കുഞ്ഞുനാളിലെ സ്വർഗത്തിലേക്ക് പറന്നു പോയതല്ലേ? അതിനുശേഷം മുത്തുനബിയുടെ ജീവിതത്തിലേക്ക് ഉമ്മയില്ലാത്ത നബിയെ, വാപ്പയില്ലാത്ത നബിയെ, ആരുമില്ലാതെ യതീമായി വളർന്ന പുന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉമ്മയെ പോലെ ജീവിതത്തിലേക്ക് കടന്നു വന്ന മഹദി ആരാ? ഒരു വാപ്പയെ പോലെ സ്നേഹം നൽകാൻ കടന്നു വന്ന മഹദി ആരാ? ഒരു പ്രിയപ്പെട്ട ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് കടന്നു വന്ന മഹദി ആരാ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എനിക്കന്ന് സ്നേഹം തന്ന മഹദി ആരാണെന്നറിയോ? എനിക്കന്ന് സ്നേഹം തന്ന മഹദി ആരാണെന്നറിയോ? ഒരു ഉമ്മയെ പോലെ സ്നേഹം തന്നവളാണ് മഹദിയായ ബീവി ഖദീജ. ഒരു വാപ്പയെ പോലെ സ്നേഹം തന്ന മഹദിയാണ്. ഞാനുണ്ട് നബിയെ, ഉമ്മയില്ലാത്ത നിങ്ങൾക്ക് ഞാനൊരു ഉമ്മയെ പോലെ സ്നേഹം തരാ നബിയെ, വാപ്പയില്ലാത്ത നിങ്ങൾക്കൊരു വാപ്പയെ പോലെ സ്നേഹം തരാ നബിയെ. ഒരു ഭാര്യയായിട്ടല്ല, ഒരു ഉമ്മയെ പോലെ, ഒരു വാപ്പയെ പോലെ, ഒരു കൂട്ടുകാരനെ പോലെ മദീനയിലെ മക്ക എന്ന പിറന്ന മണ്ണാകെ പക്ക എന്ന മണ്ണിലെ എന്റെ ഗുണക്കുരുവിയായ എന്റെ കൂടെ നിന്നവളാണ് മഹദിയായ ബീവി ഖദീജ. ഖദീജ ബീവി എന്റെ ഭാര്യ മാത്രമല്ല ആയിഷ, ഉമ്മയില്ലാത്ത എനിക്കൊരു ഉമ്മയുടെ സ്നേഹം നല്ല മഹദിയാ, വാപ്പയില്ലാത്ത എനിക്ക് വാപ്പയുടെ സ്നേഹം നല്ല മഹദിയാ. ഈ മഹത്വം ഇങ്ങനെ പറയുമ്പോ പലപ്പോഴും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ആ ഉമ്മയെ കാണാ, ആ ഉമ്മയെന്ന് കാണാ, ആ ഉമ്മാക്കുന്ന ഖദ്മത്തെടുക്കാ, ആ ഉമ്മാക്കുന്ന ഖദ്മത്തെടുക്കാ, ആ ഉമ്മയെന്ന് കാണാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ അല്ലാ, ആ ഉമ്മാക്കൊരു ഖദ്മത്തെടുക്കാ എനിക്ക് കഴിഞ്ഞില്ലല്ലോ റബ്ബേ, എനിക്കതിൽ നീ ഭാഗ്യം തന്നില്ലല്ലോ അല്ലാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, പലപ്പോഴും ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് സ്വഹാബ, എന്റെ മുത്തുനബിക്ക് ഉമ്മയെ പോലെ സ്നേഹം കൊടുത്ത മഹദി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. ആ ഖദീജ ബീവിയെ കാണാനോ അവർക്ക് ഖദ്മത്തെടുക്കാനോ ഈ സിദ്ദീഖ് തങ്ങളുടെ പൊന്നുമോള് ആയിഷ അല്ലാഹു ഭാഗ്യം തന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും ആയിഷ ബീവി കരഞ്ഞത് ചരിത്രം പറയുകയാണ്. ഈ ചരിത്രം ഞാൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ? നിങ്ങളെ നിങ്ങളെ ഭർത്താവിനുള്ള വീട്ടിലേക്ക് നിങ്ങളെ കടന്നു ചെല്ലുമ്പോ ആ ഭർത്താവിന്റെ വീട്ടിൽ നിങ്ങൾക്ക് തണലേകാനൊരു ഉമ്മയുണ്ടെങ്കിൽ എത്ര വലിയ സമാധാനമാണ്. ഉമ്മയല്ലേ നമ്മുടെ വിജയത്തിന്റെ ജീവിതത്തിന്റെ വിജയം പൊന്നുമോളെ, ഉമ്മയല്ലേ നമ്മുടെ വിജയത്തി ജീവിതത്തിന്റെ വിജയം പെങ്ങളെ, ഉമ്മയാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാമെല്ലാം എന്ന് നമ്മൾ മറന്നു പോവല്ലേ.
ഉമ്മ മാത്രമാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയമെന്ന് നമ്മൾ മറന്നു പോവില്ലേ? അതുകൊണ്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്ക് സ്നേഹം നിന്ന ഉമ്മയുണ്ടല്ലോ, നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്ക് സ്നേഹം നിന്ന വാപ്പയുണ്ടല്ലോ, ആ ഉമ്മയെ പോലെ വാപ്പയെ പോലെ നിങ്ങളെ ഭർത്താവിന്റെ വീട്ടിൽ ഒരു ഉമ്മയും വാപ്പയും നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ജീവിതത്തിൽ അല്ലാഹു നമ്മെ ഏറ്റവും വലിയ സൗഭാഗ്യമാണെന്ന് അറിവിന്നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളോട് ഞാൻ വിനയത്തോടെ പറയുകയാണ്. അല്ലേ, സത്യമല്ലേ അത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മള് പുതുമാരിയായിട്ട് ഇപ്പൊ ഞാൻ പറയുന്നത് മരുമക്കളെ കുറിച്ചിട്ടാണ്, ഉമ്മയെ കുറിച്ചിട്ട് ഇൻഷാല്ലാ പറയും. ഉമ്മയെ കുറിച്ചിട്ട് എങ്ങനെ പറയുന്നത് നമുക്കറിയില്ല, വിവരിക്കാൻ കഴിയില്ല. നമ്മുടെ ഉമ്മ, നമ്മുടെ ഉമ്മ എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അമ്മായിയമ്മ എന്ന് ഉപയോഗിക്കുന്ന വേട് ഞാൻ മാറ്റി വെച്ചിട്ട് ഉമ്മ എന്നേ പറയുള്ളൂ. കാരണം ഞാൻ ഉമ്മയിൽ നിന്നും അമ്മായിയമ്മയിൽ നിന്നും ഒരുപോലെ സ്നേഹം അനുഭവിക്കുന്ന ആളാണ്. നിങ്ങൾക്കും നിങ്ങളെ ജീവിതത്തിൽ അങ്ങനെയായിരിക്കും. അതുകൊണ്ട് അമ്മായിയമ്മ എന്ന് പറഞ്ഞ് മാറ്റി നിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. അതെങ്ങനെയാണ്? അപ്പൊ ഉമ്മ, ഉമ്മയെ കുറിച്ചിട്ട് എങ്ങനെ പറയണം എന്നുള്ളത് ഇൻഷാല്ലാ നമുക്ക് ആ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പൊ പറയുന്നത് പ്രിയപ്പെട്ട മരുമക്കളോടാണ്, നമ്മളൊക്കെ മരുമക്കളാണല്ലോ. അപ്പൊ നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ വീട്ടിൽ നമ്മളെ സ്വീകരിക്കാൻ ഒരു ഉമ്മ ഉണ്ടെങ്കിൽ, ഒരു വാപ്പയുണ്ടെങ്കിൽ അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഖൈർ. അത് നിങ്ങൾക്ക് അല്ലാഹു തന്നൊരു സൗഭാഗ്യമാണ്. പലപ്പോഴും ഞാൻ എന്റെ ഉമ്മയെ കുറിച്ച് പറയും, എന്റെ ഭാര്യ കരയാറുണ്ട്, എന്റെ പുന്നാര ഉമ്മയുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഞാൻ പറയുമ്പോ, എന്റെ ഉമ്മ ഞങ്ങളെ പോറ്റി വളർത്തിയ കഥകൾ പറയുമ്പോ, എന്റെ വാപ്പയുടെ കണ്ണുനീരിന്റെ കഥ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പുന്നാരമാരെ പലപ്പോഴും കണ്ണു നിറക്കാറുണ്ട്. ആ ഉമ്മാക്ക് ഖദ്മത്തെടുക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ, ആ ഉമ്മാക്ക് ഖദ്മത്തെടുക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവൾ കരയാറുണ്ട്. പെങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തന്ന സൗഭാഗ്യമാണ് നമ്മുടെ ഉമ്മയും വാപ്പയും. നിങ്ങളെ ഉമ്മ, നിങ്ങളെ ഉമ്മ നിങ്ങളോട് പിണങ്ങുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ മോളെ? നിങ്ങളെ പ്രസവിച്ച നിങ്ങളെ ഉമ്മ പിണങ്ങുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ മോളെ? നിങ്ങളെ പോറ്റി വളർത്തിയ വാപ്പ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ആ പ്രിയപ്പെട്ട വാപ്പ നിങ്ങളോട് പിണങ്ങിക്കഴിയുന്നത് ഇഷ്ടമാണോ പിങ്ങളെ? ഇഷ്ടമല്ലല്ലോ. അതുപോലെയാണ്, അതുപോലെയാണ് നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മയും ബാപ്പയും എന്ന് മറക്കല്ലേ, മറക്കല്ലേ.